ഇടുക്കി അടിമാലിയിൽ കാറിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ അമ്മയെ തേടി മകനെത്തി. മാധ്യമ വാർത്തകൾ കണ്ടാണ് കട്ടപ്പന സ്വദേശിയായ മകൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. രണ്ടാം തവണയാണ് ഭർത്താവ് മാത്യു ലൈലാമണിയെ ഉപേക്ഷിക്കുന്നതെന്ന് മകൻ പോലീസിനോട് പറഞ്ഞു. അടിമാലി ദേശീയപാതയ്ക്ക് സമീപം കാറിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വയനാട് സ്വദേശി ലൈലാമണിയെ തേടിയാണ് മകൻ മഞ്ജിത്ത് എത്തിയത്. ബുധനാഴ്ച രാത്രി തന്നെ കാറിൽ ഉപേക്ഷിച്ച് ഭർത്താവ് കടന്നതാണെന്ന് ലൈലാമണി പോലീസിനോട് പറഞ്ഞിരുന്നു. ലൈലാമണിയും മാത്യു വിവാഹിതരല്ലെന്നും ഇവർ വർഷങ്ങളായി ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നുവെന്നും മഞ്ജിത്ത് പോലീസിനോട് പറഞ്ഞു. മാത്യു ഒരു വർഷം മുമ്പ് സമാന രീതിയിൽ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വെച്ച് ലൈലാമണിയെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും മകൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ചികിത്സ പൂർത്തിയായ ശേഷം വീട്ടമ്മയെ മകന്റെ സംരക്ഷണത്തിൽ വിടുമെന്ന് അടിമാലി CI അനിൽ ജോർജ് പറഞ്ഞു. സ്ത്രീയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ നടക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ICU അഡ്മിറ്റാണ്. അപ്പോൾ അവർ ഈ മകൻ അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് കൂടുതൽ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകുമെന്നാണ് പോലീസിനോട് അറിയിച്ചിട്ടുള്ളത്. മകൻ മാത്യുവിനെതിരെ പോലീസിൽ പരാതി നൽകും. മാത്യുവിനെ കണ്ടെത്താൻ പോലീസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഒന്നര ദിവസത്തോളം ഭക്ഷണവും വെള്ളവും ഇല്ലാതെയാണ് ഒരു വശം തളർന്ന ലൈലാമണി കാറിൽ കഴിച്ചുകൂട്ടിയത്. ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് സംഭവത്തെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയത്. 24 ഇടുക്കി.